സോറി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, തൽക്കാലം അവളെ വിട്ടുതരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സർ, ഗോപാലകൃഷ്ണൻ കണ്ടില്ലേ എന്റെ ഭാര്യയെ? അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു നിമിഷം പോലും അവൾക്ക് സ്റ്റെല്ലയെ പിരിഞ്ഞിരിക്കാനാവില്ല. ഈ സമയത്ത് അവളെ കൊണ്ടുപോയി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എന്റെ ഭാര്യ ജീവിച്ചിരിക്കില്ല. അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാണ് സർ. ആ അപകടത്തിലേക്ക് ഇവളെയും കൊണ്ടുപോയി കൊടുക്കണമെന്നാണോ താൻ പറയുന്നത്? നോ, അത് ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ നമുക്കിത് പോലീസിൽ അറിയിക്കാം, അല്ലെങ്കിൽ അവനെതിരായി കൊടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാം. അവനോട് ഗോപാലകൃഷ്ണന്റെ അമ്മയെ വിട്ടുതരാൻ പറയും, പക്ഷേ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് മാത്രം പറയുന്നു. സർ, ഞാൻ പറയുന്നൊന്ന് പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. ഗോപാലകൃഷ്ണൻ പോകും, മേലിൽ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്. അയാൾ ആരാ അവളെ വിട്ടുതരില്ലാന്നും നിനക്ക് അവളെ കാണാൻ പറ്റില്ലെന്നും പറയാൻ നമ്മളല്ലേ അവളോട് കൊണ്ടാക്കിയത്? എന്നിട്ടിപ്പോ നമ്മൾ പുറത്തും അവളകത്തും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. പതായിച്ചാ, എടാ അയാളുടെ മകള് ചത്തിട്ടില്ലാന്നും ഇവളാണ് അയാളുടെ മകളെന്നും നമ്മൾ പറഞ്ഞിട്ടല്ലേ എല്ലാവരും വിശ്വസിച്ചത്? വേണ്ടി വന്നാൽ അതൊരു നുണയായിരുന്നു എന്ന് നമ്മൾ തന്നെ പറയും. അത് വിശ്വസിച്ചൊരു ഇതും വിശ്വസിക്കും. അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ലല്ലോ മത്തായിച്ചേട്ടാ. അവൾ അയാളുടെ മകളാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മഹേന്ദ്രവർമ്മയുടെ കയ്യിൽ നിന്നും എന്റെ അമ്മ എങ്ങനെ രക്ഷിക്കാം, അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓ, ഒന്ന് ചിന്തിച്ചോട്ടെ. എടാ, ഒരു കാര്യം ചെയ്താലോ, ആ ചെവി ഇങ്ങോട്ട് തന്നെ നമുക്ക് അവളെ തട്ടി കൊണ്ടുവന്നാലോ. എന്താ മത്തായിച്ചേട്ടാ ഈ പറയുന്നത്? തട്ടാനോ? തട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞ അവളെ കൊന്നുകൊണ്ടുവരാന്നല്ല ഞാൻ പറഞ്ഞത്, അവളെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നാലോ. എന്താ? അതെ, രാത്രി മറ്റാരും അറിയാണ്ട് നമുക്ക് അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരാം. എന്നിട്ട് അവളെ കാണിച്ച് മഹേന്ദ്രവർമ്മയുടെ കയ്യിൽ നിന്ന് നിന്റെ അമ്മയെയും രക്ഷപ്പെടുത്തി നേരം വെളുക്കുന്നതിന് മുമ്പ് അവളെ അവിടെ തന്നെ സുരക്ഷിതമായി കൊണ്ടെത്തിച്ചേക്കാം. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇന്ന് രാത്രി നമ്മൾ മൂന്നാളും അവിടെ പോകുന്നു, അവളെ അവിടെ തട്ടിക്കൊണ്ടുവരുന്നു. അതെ, വേഷം നമ്മുടെ പഴയ വേഷം തന്നെ മതി. മൂന്ന് കള്ളന്മാരുടെ വേഷം. പണ്ട് അത് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ എനിക്ക് കൊതിയാവുന്നു, നിനക്ക് കൊതിയാവുന്നുണ്ടോ? മോൻ ചുമ്മാരുന്നേ. ഇത് അവനാടാ, ആ മഹേന്ദ്രൻ. നീ എന്താ പറയാൻ പോണത്? വേറെ ഒന്നും പറയണ്ട. അവളെ രാത്രി നമ്മൾ കൊണ്ടുവരുമെന്ന് തന്നെ പറഞ്ഞാ മതി. ഹലോ. ആ കിളവനവളെ നിങ്ങളുടെ കൂടെ വിട്ടില്ലല്ലേ? അയാള് വിട്ടാലും വിട്ടില്ലെങ്കിലും ഇന്ന് രാത്രി അവളെ നിങ്ങളടുത്ത് ഞങ്ങൾ കൊണ്ടുവരും. എങ്ങനെ? എങ്ങനെയും വേണ്ടി വന്നാൽ ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവന്ന് തരും. പോരെ? ഗുഡ്, വെരി ഗുഡ്. പക്ഷെ അതിനു മുമ്പ് ഇപ്പോ എനിക്ക് എന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം. സോറി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, അമ്മ നല്ല ഉറക്കത്തിലാ. ആദ്യം നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവരൂ, അതിനുശേഷം രാത്രി ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പൊ ഗോപാലകൃഷ്ണൻ അമ്മയായിട്ട് നേരിട്ട് സംസാരിക്കാൻ. മഹേന്ദ്രവർമ്മ, പ്ലീസ്. പിന്നെ അവളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഗോപാലകൃഷ്ണൻ അമ്മയായിട്ട് സംസാരിക്കില്ല, അത് മറക്കണ്ട. ഹലോ, ഹലോ. ഇന്ന് രാത്രി അവളെ പിടിച്ചുകൊണ്ടുവരാൻ അവരവിടെ ചെല്ലും. അവർക്ക് മുമ്പേ അതേ വേഷത്തിൽ നമ്മുടെ ആളുകൾ അവിടെ ചെല്ലണം, അവളുടെ കഥ കഴിക്കണം. ആ നാടാക്കരത്തുന്നതിന് മുമ്പ് അവളുടെ കഥ കഴിച്ചിരിക്കണം. ദാ ചെല്ല്. അപ്പൊ പിന്നെ വാതിൽ തുറക്കണ്ടേ? വാതിലൊക്കെ ഞങ്ങൾ തുറന്നോളാം. മത്തായിച്ചേട്ടൻ ഇവിടെ നിന്നാ മതി. ബാലേഷ്ട, നമുക്ക് ഒന്നിച്ചിടിച്ചു തുറക്കാം. എന്തൊരു പണിയാ കാണിച്ചത്! ഇപ്പൊ മൂക്കടിച്ച് വീണാനല്ലോ വാതിൽ ചവിട്ടി തുറക്കാൻ നേരത്താണ് തുറന്നിരുന്നത്. തുറന്നിട്ട് ഞാനല്ല, പതുക്കെ പതുക്കെ നമ്മൾ വരൂന്ന് പറഞ്ഞിട്ട് അവള് നേരത്തെ തുറന്നു വെച്ചത്. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, കേറിക്കോ കേറിക്കോ. വലത്തുകാലം വെച്ച് കേറ്.
നിക്ക് ഞാൻ തുറന്നു തരാം, എനിക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ട്. എന്താ ഒരു ഒച്ച കേട്ടത്? ആ ഫ്ലവർ ബോട്ടിലില്ലേ, ഫ്ലവർ ബോട്ടിൽ അവൻ എന്റെ മേത്തേക്ക് ഒന്ന് വീഴാൻ നോക്കിയതാ. അയ്യോ നശിപ്പിക്കും ഈ ചേട്ടൻ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ആ പെണ്ണിനെ മുറി കണ്ടുപിടിക്കാം. ഇതെവിടെ തോക്ക്? തോക്ക എവിടെ? അയ്യോ ഇത് തോക്കാണല്ലോ. നീയല്ലേ തന്നത്? ഞാനല്ല. അപ്പൊ പിന്നെ നീയായി? ഞാനല്ല. ആ വാതിൽ തുറക്കണം വെച്ചിട്ട് നീയല്ലേ തന്നത്? വാതിൽ തുറന്നപ്പോ എപ്പോ? കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഒറ്റ വെടി വെച്ച. എന്താ ബാലകൃഷ്ണ ഇയാളെ കാണിക്കുന്നത്? പണ്ടത്തെ പോലെ എവിടുന്ന് ഒരു തോക്ക് കൊടുത്തോണ്ട് വന്നിരിക്കുക. കംപ്ലീറ്റ് പ്ലാൻ ഇയാൾ കൊളമാക്കും. നിക്ക് 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 നിക്ക്. നമ്മൾ എത്ര പേരെ വന്നത്? നമ്മൾ മൂന്ന് പേര്. മൂന്ന് പേരല്ലേ ഉള്ളു? ഒന്ന് രണ്ട്. അപ്പൊ പിന്നെ ഇതാരാ? ഞാൻ ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഞാൻ ബാലകൃഷ്ണൻ. അപ്പൊ പിന്നെ ഇവനാരടാ? തോക്കുമ്പ പിടിച്ച് കളിക്കല്ലേ എന്ന് പറഞ്ഞ. അപ്പൊ ആൾക്കാർ ഇത്രയുണ്ട് അവിടെ. തോക്കല്ലേ പ്രശ്നം. അത് ഇതേ ഇതങ്ങട പോട്ടെ. ആദ്യം തോക്കില്ലട എന്റെ കയ്യില്. പക്ഷെ ഞങ്ങൾ അവളെ കണ്ടതുപോലും ഇല്ല. പിന്നെ പിന്നെ അവൾ എവിടെ പോയടാ? എവിടെ പോവാൻ? ഇവിടെ തന്നെ ഉണ്ടാവും. വാ നമുക്കൊന്ന് നോക്കാം. പത്തച്ചേ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയാൻ ഞാൻ പോവാണ്. ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത്, എന്നെ ഓർത്ത് ദുഃഖിക്കുകയും വരുത്. ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണ്. ആ അമ്മയെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ മൂലം ആ അമ്മയ്ക്ക് ഒരു അപകടവും ഉണ്ടാവരുത്. ഇനി എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് അമ്മയുടെ ജീവൻ രക്ഷിക്കണം. കാരണം എന്റെ ജീവനേക്കാളേറെ ഞാൻ ആ അമ്മയും മോനെ സ്നേഹിക്കുന്നു എന്ന് മകൾ സ്റ്റെല്ല. സ്റ്റെല്ല, സ്റ്റെല്ല, ഗോപാലകൃഷ്ണ സ്റ്റെല്ലയുടെ ബാഗല്ലേ? സ്റ്റെല്ല, 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 സ്റ്റെല്ല. അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് അവൾ എവിടെ പോയി? ആ മഹേന്ദ്രവർമ്മ എങ്ങാനും കരുനാക്ക് കുറച്ചൊന്നും പറയാതെ മത്താച്ചേട്ടാ. നമുക്കെന്ന പോലീസിൽ അറിയിച്ചാലോ? പോലീസ്, പോലീസ്, പോലീസ് ആരാ മത്താച്ചാ? അമ്മ അയച്ചോ പോലീസിന്ന് വിളിക്കേണ്ട പോലീസ. ഇത് മഹേന്ദ്രവർമ്മയുടെ ഫോണാണെങ്കിൽ നീ സംസാരിക്കാതിരിക്കാൻ നല്ലത്. എടുക്കുമ്പോ തയ്ച്ചട്ടാ, അവൻ എന്താ പറയുന്നത് നോക്കാം. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. എന്താണ്? റാംജി റാവു സ്പീക്കിംഗ്. എന്താ മത്തായിച്ചേട്ടാ? എന്താ രാംജി റാവു? രാംജി റാവു, ഇവൻ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് പണ്ടാറടങ്ങിയത്? ഈ നേരത്തെ ഏത് തെണ്ടിയാടാ ഇവനെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടത്? ഹലോ, 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 കണ്ട അതിലുണ്ട്. ഹലോ, എന്റെ കൈയും കാലും വരച്ചിട്ട് പാടില്ല, ഒന്ന് നിൽക്കടാ.
ഹലോ റാംജി റാവു, നിനക്കിപ്പോ എന്താ വേണ്ടത്? നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ, അതൊന്ന് തീർക്കണ്ടേ? തീർക്കണോ? എന്നാ ഉടനെ തീർക്കാം. ഇപ്പൊ അതിന് പറ്റിയ സമയം. ഫോൺ നിലത്ത് വെച്ചിട്ട് നിന്റെ പണി നോക്കണ പട്ടി. ഗോപാലകൃഷ്ണ, നമ്മുടെ സ്റ്റെല്ല, സ്റ്റെല്ല. ഹലോ ഗോപാലകൃഷ്ണ, ഞാൻ അവിടെ വന്ന് ഗോപാലകൃഷ്ണ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ എന്നിട്ട് നീ എങ്ങനെ ഇവന്റെ കയ്യിൽ ചെന്ന് പെട്ടു? ഞാൻ പിടിച്ചുകൊണ്ടുവന്നു. എന്തിനാണെന്ന് മനസ്സിലായോ? നിങ്ങൾ എനിക്ക് കുറച്ച് പണം തരാനുണ്ടല്ലോ, കൃത്യമായിട്ട് പറഞ്ഞാൽ 300,000 രൂപ. അതെനിക്ക് തിരിച്ചു കിട്ടണം. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ആ 300,000 രൂപയുമായി നീ വരണം. നഗരാതിർത്തിയിൽ ആ കുന്നിൻമുകളിൽ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 3-ാമത്തെ നിലയിൽ നിന്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ വരും. എന്തു പറയുന്നു? വരാമെന്ന് പറ. അപ്പൊ പണം നീ ആദ്യം വരാന്ന് പറ. വരാം. പഴയ പോലെ തന്ത്രം കാണിക്കാനോ പോലീസിനെ അറിയിക്കാനോ ശ്രമിച്ചാൽ പിന്നെ നീ ഇവളെ ജീവനോടെ കാണില്ല. എനിക്കിത് വേണം. എന്റെ അമ്മയോടും അവളോടും നിങ്ങളോടും ഒക്കെ ചെയ്ത കള്ളത്തരത്തിന് ദൈവം തന്ന ശിക്ഷയായത്. മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, എനിക്ക് പേടിയാവുന്നു. ഒന്നുകിൽ അവൾ എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും. തീർച്ചയാണ്. നീ പേടിക്കണ്ടടാ, നിനക്ക് ആരും നഷ്ടപ്പെടില്ല. ആദ്യം റാംജി റാവുന്റെ കയ്യിൽ നിന്നും നമുക്ക് അവളെ രക്ഷപ്പെടുത്താം. അതിനുള്ള പണം അവൾ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ? അതെ, ആ ദുഷ്ടന്റെ പണം. ഒരു ദുഷ്ടന്റെ പണം വേറൊരു ദുഷ്ടന്റെ കയ്യിൽ ചെന്ന് ചേരട്ടെ, ആ പണം നമ്മുടെ കയ്യിലിരുന്ന നമ്മളും കൂടെ ദുഷ്ടന്മാരാവും. അങ്ങനെയെങ്കിൽ ആ പണം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നീ പാടാ.